നിഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ നിന്നെ വിളി ചവനും മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൻ അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ ിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ കരുതുക വേണ്ടതിൻ വീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിയിടുമേ കാർമുകിലെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിയിടുമേ അഴലേറും ജീവിതമാരുവിൽ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ ജീവിതമാരുവിൽ നീ തള
ഉണ്ടാകുകയോ ഇനി സഹജേ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി പൗർഷ്യൻ്റെ പ്രഭാതത്തിലുള്ള ഏറ്റവും സുന്ദരമായിരിക്കുന്ന ആത്മീയ ചിന്തകൾ സമ്മാനിക്കുന്ന പ്രഭാത വന്ദനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ, എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവീക ദൂത് പറയാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് പ്രഭാത വന്ദനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രഭാത വന്ദനത്തിലേക്ക് സ്വാഗതം. വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ പ്രഭാതം കഴിഞ്ഞ സമയത്ത് തിരക്കേറിയ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ചെലവഴിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ സജ്ജരാകുമ്പോൾ ഞങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ദ്രുതഗതിയോടെ ഇടപെടുന്നതിനേക്കാൾ മുമ്പ് ഒരു ചിന്ത കൂടെ മനസ്സിൽ തന്ന് നിങ്ങളുടെ ഹൃദയം നിറച്ചു വിടാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചോളും എന്നുള്ള പ്രതീക്ഷയോടെയാണ് രാവിലെ പ്രഭാത വന്ദനത്തിലൂടെ ഒരു കൊച്ചു ദൂത് തരാനിടയാകുന്നത്. ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ കർത്താവിന് ശരണപ്പെട്ടുകൊണ്ട് എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഗസ്കേൽ പ്രവചനം 16:6 വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടക്കുന്നത് കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതേ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ഒരു ആലങ്കാരിക ചിത്രീകരണത്തിലൂടെ ഇസ്രായേലിനെ ദൈവമായ കർത്താവ് ഇവിടെ അവരുടെ തുടക്കം ഓർപ്പിക്കുകയാണ്. തത്വത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് സിംബോളിക്കായിട്ട് ഒരു ആലങ്കാരിക അവതരണത്തിലൂടെയാണ് പ്രവാചകൻ ദൈവം പറയുന്ന വാക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ചാണ് അത്. ഇന്ന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചാക്കി നമ്മളിന്ന് ചിന്തിക്കാൻ ഒരല്പസമയം എടുക്കുക. ആ ഭാഗം നിങ്ങൾ നോക്കണം. ഇവിടെ ദൈവം സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ ദൈവം നോക്കിയപ്പോൾ കണ്ടു രക്തത്തിൽ കടന്നുരുളുന്നു. ഒന്നോടെ എത്തി നോക്കി, നിങ്ങൾ ഓർത്ത് നോക്കി, ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങൾ യാത്ര ചെയ്യുന്നു, സന്ധ്യ കഴിഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് റോട്ടിൽ ഒരാൾ കിടക്കുന്നു, ഒരു വാഹനവും കിടക്കുന്നുണ്ട്, കിടക്കുന്നു. നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വേറെ ഏതോ വാഹനം ഇടിച്ചിട്ടിരിക്കുന്നതാണ്. 2-വീലർ യാത്ര ചെയ്ത് ആ മനുഷ്യൻ റോട്ടിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുക. ശരീരം അനങ്ങുന്നുണ്ട്, രക്തത്തിൽ കുളിച്ച് കിടക്കുക. അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്, മൂക്കിലേക്ക് ചോര വരുന്നുണ്ട്. നിങ്ങളുടെ രംഗം ഒന്ന് കാണും. നിങ്ങൾ എത്തി നോക്കിയിട്ട് പറയുകയാണ്, ജീവിക്ക് ജീവിക്ക് എന്ന് അയാളോട് പറഞ്ഞാൽ നമ്മളെന്താ അതിന് പറയുക? ദൈവം അങ്ങനെ ഒരു പരിപാടിയല്ലേ ചെയ്തേ നോക്കി. ദൈവം പറയുന്നു, ഞാൻ നിന്റെ സമീപത്തൂടെ കടന്നു പോയപ്പോൾ നീ ചോരെ കടന്ന് ഉരുളുന്നത് കണ്ടു. കണ്ടിട്ട് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആക്സിഡൻ്റൊക്കെ നടക്കുന്ന സമയത്ത് മനുഷ്യരെ കുറിച്ച് പൊതുവിൽ പറയുന്നു. ഇപ്പം ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു നിയമങ്ങൾക്ക് പോലും ചിലവ് വരുത്തി. കാരണം ചില ആൾക്കാർ തൊടിയല്ല, തൊടാത്തതിൻ്റെ കാരണം ചില നിയമക്കുരുക്ക, പിന്നെ അവൻ്റെ തലയിൽ ഇരിക്കും, പിന്നെ അതിന് സാക്ഷി പറയാൻ പോവുക, കേസായി വഴക്കായി. പിന്നെ അതുകൊണ്ട് പല ആളുകളും വഴിയിൽ എന്തെങ്കിലും ആൾക്കാർ മുറിവേറ്റ് കിടക്കുന്ന കണ്ടാൽ തൊടാതെ പോവും. ചിലരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്, ചിലരൊന്നും അങ്ങനെയല്ല. ചാടി ആരാ നോക്കിയല്ല, വണ്ടിയിൽ നിന്ന് വലിച്ചിറങ്ങി, അവരിട്ടിരിക്കുന്ന ഷർട്ടൊന്നും നോക്കിയല്ല, സ്തോത്രം ചോര പറ്റിയാലും വലിച്ചു കൊണ്ടുപോയി, ഒരു ആസ്പത്രി കൊണ്ടുപോയി ആക്കി, ചോദനക്കാരെ വിളിച്ചു വരുത്തി ആക്കിയിട്ടൊക്കെ പോകുന്ന നല്ല മനുഷ്യരുണ്ട്. ദൈവം അങ്ങനെയല്ലോ ചെയ്തേ. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞു ജന്മത്തോട് ദൈവം ഒരു ചെറുവിരല് കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കാതെ, അല്ലെങ്കിൽ ശമര്യാക്കാരൻ ചെയ്തതുപോലെ ഒരു വഴിയമ്പലത്തിൽ കൊണ്ടാക്കാതെ, ഒരു ചികിത്സകന്റെ അടുക്കലാക്കാതെ എത്തി നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ജീവിക്ക്. ശാസ്ത്രീയമായിട്ട് ഇതിന് നമുക്ക് യുക്തി കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ദൈവമാണ് പറയുന്നത്. എന്താ ദൈവം പറയുന്നത്? ചാവ് നീ എന്നല്ലല്ലോ പറഞ്ഞത്, ജീവിക്ക് എന്നല്ലേ പറഞ്ഞത്. ഈ ജന്മത്തിന് അഥവാ ഇവിടെ പറയുന്ന ഈ കക്ഷിക്ക് ജീവിക്കാനുള്ള സാധ്യതയൊന്നും ആരും ചെയ്തു കൊടുത്തില്ല. അതവിടെ 4-ാം വാക്യം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ഇതൊരു പ്രസംഗമല്ല, പക്ഷേ ഈ വാക്യം വായിച്ചെങ്കിലും നമുക്കത് പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ്, നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചിറ്റിയൊന്നുമില്ല, നിന്നോട് ആർക്കും മനസ്സിലവ് തോന്നിയില്ല.
ഇതൊന്നും ചെയ്ത് ഒരു കണ്ണിനും നിന്നോട് ദയവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. ഒരു മനുഷ്യൻ ചാവാൻ ഇത്രയും മതി, എന്തുവാ ജീവിക്കാതിരിപ്പാൻ. ജീവിക്കാനുള്ള സാധ്യതകളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താ വേണം? പൊക്കിൽ കൂടി മുറിക്കണം. ഒരു അമ്മ പ്രസവം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ നേഴ്സുമാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ, പൊക്കിൾ കൂടി മുറിച്ച് അത് വൈൻഡ് ചെയ്യണം എന്നാണല്ലോ എൻ്റെ സിസ്റ്റം. അതല്ലാതെ പൊക്കിൾ കൂടി മുറിക്കാതൊരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? അന്നത്തെ വൈറ്റാട്ടിമാരുടെ സിസ്റ്റമാണ് ഉപ്പ് തേക്കുക, ഒരു മെഡിസിനാണത്, കുളിപ്പിക്കുക, തുണി ചുറ്റുക. അത് പ്രായോഗികം. അത് മാത്രം പോരല്ലോ, മനസ്സലിവ് തോന്നുക, ചില കാര്യങ്ങൾ ചെയ്തു തരിക, കണ്ണിന് കനിവുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ജീവിക്കാനുള്ള സാധ്യതയാണ്. ഒരുപാട് പേരുടെ കനിവ് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചത്. നിങ്ങൾ ഓർത്തെ, നിങ്ങൾ കുഞ്ഞായ സമയത്ത് അമ്മയ്ക്ക് കനിവ് തോന്നിയില്ലായിരുന്നെങ്കിലോ? കനിവ് തോന്നിയതുകൊണ്ടാണ് നമ്മൾ 50 വയസ്സായത്. ആർക്കൊക്കെയോ തോന്നി പ്രസവിച്ച നാളിൽ, ജനിപ്പിച്ച നാളിൽ, പോരായ്മയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി. ആർക്കും തോന്നാത്ത കാര്യം അമ്മയ്ക്ക് തോന്നുക. ഇവിടെ ആർക്കും തോന്നിയില്ല, ഒരു മനസ്സ് ആർക്കോ മനസ്സലിവ് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ പലരും ജീവിച്ചിരിക്കുന്നത്. മനസ്സലിവ് തോന്നി, കഴിവ് കൊണ്ടല്ല. മനസ്സലിവ് കനിവ് തോന്നലൊക്കെ ജീവിക്കാനുള്ള സാധ്യതയാണ്. ഉപ്പ് തേക്കുക, തുണി ചുറ്റുക, വെള്ളത്തിൽ കഴുകുക, പൊക്കിൾ കൂടി മുറിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിക്കാനുള്ള സാധ്യതയാണ്. നീ ജീവിക്കാതിരിക്കാൻ വേണ്ടി ജനിച്ച നാളിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, നിന്നോട് വെറുപ്പ് തോന്നിയിട്ട് നിന്നെ വെളിമ്പ്രദേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചാവാൻ വേണ്ടിയിട്ട് കളഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ പൊക്കിൾ കൂടി മുറിക്കാത്ത കുഞ്ഞിനെ, ഇപ്പൊയൊക്കെ കണ്ണി ചോരയില്ലാത്ത വാർത്ത നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? ജനിച്ച പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുപോയി വേസ്റ്റ് ഡബ്ബിൽ കൊണ്ട് തള്ളിയത്, അമ്മ തൊട്ടി കൊണ്ട് കളഞ്ഞത്, ഒക്കെ ഈ കാലഘട്ടം ജീവിക്കാനാണോ? ഉറുമ്പരിച്ചു പോയത്, നായ്ക്ക് കടിച്ചു വലിച്ചത്, എൻ്റെ ദൈവമേ പറയുമ്പോൾ ചങ്കുപടക്കി, അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചുരുക്കായത് കേട്ടോ, ഈ ജന്മത്തിന് ഇതാരായിക്കോട്ടെ, ജീവിക്കാനുള്ള ഒരു സാധ്യതയും ഒരു മനുഷ്യനും ചെയ്തു കൊടുത്തില്ല. അതാണല്ലോ മോളി പറഞ്ഞത്, ആർക്കും കരിവ് തോന്നില്ല, ആർക്കും മനസ്സലിവ് തോന്നിയില്ല, ആരും ഉപ്പ് തേച്ചില്ല, ആരൊരു ചീല പോലും തുറ്റി ചുറ്റിയില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ അമ്മമാരല്ലേ കൂടുതൽ ഞങ്ങളെ കേൾക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ലേ, അവർ ചോദിക്കും തുണി, ബ്ലാങ്കറ്റ്. കാരണം അത് ജനിക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. അമ്മയുടെ ഉദരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ചൂടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ഈ മെഡിക്കലിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് തലയോട്ടിയൊക്കെ പാരലൈസ് ആയിക്കുമ്പോഴത്തേക്ക് ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്തിട്ട് വയറിനകത്ത് അത് സൂക്ഷിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. മെഡിക്കൽ അറിയാവുന്ന സർജന്മാർക്കൊക്കെ അറിയാം, ഫ്രീസറിൽ വെക്കുന്നതൊക്കെ. കാരണം അത് നമ്മുടെ ശരീരത്തിനകത്ത് അത്ര സുരക്ഷിതത്വമാണ്. വേറെ അത് എവിടെ വെച്ചാലും പുഴുവരിക്കും, ഉറുമ്പരിക്കും, പഴുക്കും, ചീയും, നാറ്റടിക്കും. പക്ഷേ ഈ സാധനം ഉദരത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യും, പിന്നൊരു നോർമലായി കഴിയുമ്പോൾ എടുത്ത് വീണ്ടും അത് റീസെറ്റ് ചെയ്യാന്ന് പറയുന്നു. ഓ, വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം ചിന്തിച്ചാൽ നമുക്ക് അതേതൊക്കെയും കിടക്കണ്ട. അപ്പം അമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര സുരക്ഷിതത്വം, ഒരു ക്ലൈമറ്റേ വേറെയാണ്, ആവശ്യത്തിന് ചൂട് എല്ലാം. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ബ്ലാങ്കറ്റിനകത്ത്, ഒരു തുണിക്കകത്ത് പൊതിയാന്ന് പറയുന്ന കുഞ്ഞിന് കുളിരും തണുപ്പ് കണ്ടിട്ടില്ല. അവൻ കയ്യും കാലൊക്കെ പിടിച്ചാകപ്പാടെ ആ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ കാണിക്കുന്ന വെപ്രാളം. അപ്പോൾ ഒരു തുണി പോലും ചുറ്റാതെ അതിനെ കൊണ്ടുവന്ന് മഞ്ഞുകാലത്ത്, മധ്യപൂർവ്വ ദേശത്തല്ലേ, മഞ്ഞുകാലത്ത് കൊണ്ട് വെളിയിൽ തള്ളിയാൽ ജീവിക്കാൻ സാധ്യതയുണ്ടോ? ഞാനിങ്ങനെ പറയാം, ഒറ്റ മനുഷ്യൻ ജീവിക്കാൻ യാതൊരു കൈത്താങ്ങലും തരാത്ത, ഒരു പിന്തുണയും തരാത്ത, മനസ്സലിവ് കാണിക്കാത്ത വീട്ടിനകത്തിരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ടി വി കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ ഒരൊറ്റയാളും നിങ്ങളെ ഇഷ്ടമല്ല, സമ്മതിക്കുകയല്ല, നിങ്ങളെ പുറത്താക്കണം, ഈ ഗതികേട് നിങ്ങൾക്ക് വരണം. അങ്ങനെ നിങ്ങളെ തള്ളിക്കളഞ്ഞ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന പോലെ ഒരു തുണി പോലും ചുറ്റാതെ മരം കൊച്ചുന്ന തണുപ്പത്ത് മരവിച്ച് കിടക്കുമ്പോൾ ദൈവം സമീപത്തോടെ പോയിട്ട് ഒരു പഴുന്തുണി ചുറ്റിയിട്ടെന്നല്ല, ഉപ്പ് തേച്ച് കുളിപ്പിച്ച് അവിടെ തന്നെ കിടത്തിയെന്നല്ല ദൈവം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ജീവിക്കാം.
ഞാനിങ്ങനെ നിങ്ങളോട് പറയാം, 1000 പേര് നിന്നോട് ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ 10,000 പേര് നീ ജീവിക്കാതിരിപ്പാൻ നിനക്കൊരു കീറ്റശീല പോലും തരാതെ കരുണ കാണിക്കാതിരുന്നാലും നിനക്ക് ഭൂമിയിൽ ജന്മം തന്ന, നിനക്ക് ഈ ഷെയ്പ്പ് തന്ന, നിനക്ക് ജ്ഞാനവും കൃപയും തന്ന, ജീവൻ തന്ന, ആത്മാവിനെ ഉള്ളിലാക്കിയ സർവശക്തനായ ദൈവം നിന്റെ സമീപേ വന്നിട്ട് ജീവിക്കാമെന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിനക്ക് തുണിയോ പണിയോ ഇതൊന്നുമല്ല വിഷയം. ദൈവം ജീവിക്കാൻ പറഞ്ഞ അവൻ ജീവിച്ചിരിക്കും. ഇത് ഇസ്രായേലിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ആ ഒരു ജനസമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ദൈവജനത്തെ എന്ന് വ്യാഖ്യാനിക്കാം. അവർ ജീവിച്ചിരിക്കാൻ ഇവിടെ ആരും പിന്തുണയ്ക്കുകയാണ്. മനുഷ്യൻ്റെ സപ്പോർട്ടും മനസ്സലവും കിട്ടി വളർന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ. ആണെങ്കിൽ നിങ്ങൾ പറ, പ്രാർത്ഥിക്ക്, കള്ളുകുടിച്ച് വഴി കിടന്നവനോട് ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ ആൾക്കാർ തയ്യാറാവും. വേദപുസ്തകവും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയവനെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പും. അങ്ങനെ ലോകമല്ലേ ഇത്. അപ്പം ജീവിക്കാൻ യാതൊരു പിന്തുണയില്ലാത്ത ഒരു സമൂഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് കീറ്റുശീല തരുന്നവനെ നോക്കിയിരിക്കരുത്, നിനക്ക് ഉപ്പ് തേക്കാൻ വരുന്ന വൈറ്റാട്ടിയെ നോക്കിയിരിക്കരുത്, നിന്നെ കുളിപ്പിക്കാൻ വരുന്ന സ്വത്ര സെർവൻറ്റിനെ നോക്കിയിരിക്കരുത്, മനസ്സരിവുള്ളവർ കാണും. ഇത് ഈ ലോകം അതാണ്. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, ജീവിക്കുക. ഇനി ഞാൻ ഫൈനൽ വാക്ക് പറയാം. കഷ്ടപ്പാടും ദുരിതവും പ്രയാസവും ഉണ്ട് വീട്ടിലാർക്കും നിന്നോട് ഇഷ്ടമല്ല, അതുകൊണ്ട് മരിക്കുക എന്ന് സാത്താൻ പറയുമ്പോൾ ദൈവം നിന്നോട് പറയുന്നത്, ഈ നിന്നയുടെ നടുവിൽ പോയി ചത്തുകൂടെ എന്ന് ഇയ്യോബിൻ്റെ ഭാര്യ ചോദിച്ചതുപോലെ സാത്താൻ കയറിയ പല പുള്ളികളും വീട്ടിലിരുന്നുകൊണ്ട് നിന്നോട് ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവം പറയും, പോയി മരിക്കാനല്ല, ജീവിക്കുക. ഇവരുടെ നടുവിൽ ജീവിക്കുക, മനസ്സലിവ് കാണിക്കാത്തവരുടെ നടുവിൽ ജീവിക്കുക. ഒറ്റ വാക്കേ ഞാനിവിടെ മുഴുവൻ വായിച്ചു. ദൈവം ഒരു സപ്പോർട്ടും ചെയ്തില്ല. ദൈവം അവിടെ ആരെയും വിട്ടു ഓടി വാ, ആൾക്കാരെ ഈ കൊച്ചിനടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുളിപ്പിക്കുക, ഒന്നും പറഞ്ഞില്ല, ആരെയാക്കിയില്ല ദൈവം. ഞാൻ ഇങ്ങനെ പറയാം, ജീവിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നാട്ടുകാരെ അല്ല ഏൽപ്പിച്ചത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുക. അടുത്ത വാക്കോടെ കേട്ടോ, ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ നിനക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ദൈവം തന്നോളും. മരിക്കാം എന്ന് തീരുമാനിച്ചാൽ സാത്താൻ നിനക്ക് നല്ല നീളമുള്ള കയറ് കൊണ്ടുത്തരും, ചിലപ്പോൾ വിഷം മേടിച്ച് വീട്ടിൽ കൊണ്ടുത്തരും. മരിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു. അതല്ല, ദൈവം പറയുന്ന കേട്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ എൻ്റെ പാസ്റ്റർ വലിയ പാടാ, എങ്ങനെയെങ്കിലും ചത്താ മതി എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ദൈവം നിന്റെ വീട്ടിൽ വന്ന് പറയുന്നു, ജീവിക്കുക എന്ന് ദൈവം പറയുന്ന കേട്ട് നീ തീരുമാനിക്കുകയാണ്. നമ്മൾ പലരും പറയും, പിള്ളേരെ ഓർത്ത് ജീവിക്കുന്നേ, പിള്ളേരെ ഓർത്ത് ജീവിച്ചാൽ അവർ ബാലം വലിക്കും കുറെ കഴിയുമ്പോൾ. പക്ഷെ പിന്നെ എന്തിനാ, എന്നോട് ദൈവം പറഞ്ഞ് ജീവിക്കാൻ, മരിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്, നിനക്ക് പോയി ചത്തുകൂടെ എന്ന് എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചതാണ്. അപ്പുറം താമസിക്കുന്ന ആൾ പറഞ്ഞതാണ്, നീ ചാവുള്ളൂ, വണ്ടിക്കടി പോകുന്ന അവർ പ്രാഗീതാണ്. എന്നിട്ടൊന്നും നമുക്ക് ഏറ്റില്ല. എന്താ കാര്യം, ദൈവം എന്നോട് പറഞ്ഞു മരിക്കാനല്ല ജീവിക്കാൻ. ദൈവം പറഞ്ഞതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുറേ പേര് ഈ ലോകത്തിലുണ്ട്. സുഖസൗകര്യം കൊണ്ട് ജീവിച്ചു പോകുന്നവരുണ്ട്, പക്ഷെ ദൈവം പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു, ഇന്ന് രാവിലെ എൻ്റെ ശബ്ദമായിരിക്കും, എൻ്റെ വാക്കായിരിക്കും, പക്ഷെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്ന ദൈവമാണ്, മരിക്കരുത്, മരണം ആഗ്രഹിക്കരുത്, അതിന് സമയമായില്ല. കർത്താവ് നിന്നോട് പറയുന്നു, നീ ഒരു രോഗം കൊണ്ട് ഭാരമായിരിക്കാം, നീ ചിലപ്പോൾ കിടന്ന് ഉരുളുകയായിരിക്കാം, നീ ചിലപ്പോൾ ഭാരപ്പെടുകയായിരിക്കാം, നീ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും തിക്താനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയുന്നത്, മോനെ ജീവിക്കുക, ജീവിക്കാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ സ്വർഗത്തിലെ ദൈവം മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം തന്നോളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ദൈവമക്കളോട് പ്രത്യേകാൽ പറയുന്നു, ജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രേരണ ഏറ്റെടുക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, മരിക്കരുത്, തോക്കരുത്, മനസ്സലിവില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്, ആരും എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് കണക്ക് പറയരുത്, അതൊക്കെ വിട്ടേറെ. ദൈവം പറഞ്ഞു ജീവിക്കാൻ, അതുകൊണ്ട് ഞാൻ ജീവിക്കും. ആ ഒരു വലിയ മുറുകപ്പിടുത്തത്തിൽ നിൽക്കാം. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഈ വാക്കുകൾ വെച്ച്, കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, മനസ്സലിവുള്ള മഹാദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധാനത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഏറ്റവും അടുത്ത ആളുകൾ പോലും യാതൊരു കരുണയും മനസ്സലിവും കാണിക്കാതെ ഇവൻ ചത്തോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ
ഞങ്ങളുടെ സമീപെ കടന്നു പോകുന്ന ദൈവം ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ജീവിക്കാൻ പറഞ്ഞതൊരു ബലമാണപ്പ. 5 വർഷം മുമ്പ് ദൈവം പറഞ്ഞു ജീവിക്ക. 20 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു അരുത്, ജീവിക്ക എന്ന് പറഞ്ഞ് ആരൊക്കെയോ വീടുകളിലുണ്ട്. ഞാൻ കർത്താവെ അവർക്ക് വേണ്ടി കൈ നീട്ടി പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ ദൈവം പറഞ്ഞവരെ ദൈവം കഷ്ടപ്പെടുത്തത്തില്ല. ദൈവം ജീവിക്കാൻ വേണ്ടതെല്ലാം കരുതും. ഞാനത് വിശ്വസിക്കുന്നു, തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ വാക്ക് കേട്ടവർ ജീവിക്കട്ടെ. അങ്ങ് അവരോട് പറയണമേ ജീവിക്കാൻ. സ്വർഗമത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ഒരിക്കൽ കൂടി പറയുന്നു ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.